ഞാൻ താഴെ നോക്കിട്ടു വന്നേ. ജിമി മൈൻഡ് യുവർ വേർഡ്സ്. ഓ അവന്റെ ഒടുക്കത്തെ ഒരു ഇംഗ്ലീഷ് നത്തിങ് വിസിബിൾ. എല്ലാവരും സത്യം ഈ മട്ടം ചുറ്റിക്കണം മോളെ. മട്ടം ചുറ്റിക്കില്ല കൊല്ലും ഞാൻ. അവൾ ഫോൺ എടുക്കുന്നില്ലല്ലോ. ഏ എന്നാ മെസ്സേജ് അയക്കി? എന്റെ കാര്യങ്ങളുടെ പോക്കിങ്ങി ഡിക്റ്റേറ്റ് ഭൂമിക്ക് വീണ്ടും ഒരു ബ്ലൂപ്രിന്റ് തയ്യാറാക്കേണ്ടി വന്നേക്കും. ചോദിച്ചാൽ മാത്രം മോളെ ഓവേട്ട് അവളുടെ മുഖം നോക്കിയാലും വർത്താനം പറയണം. അത് ഞാൻ ഇത് നീ കാര്യം പറ നീയതിലുള്ളത് തന്നെയാണ് ഈ വായിക്കണേ. ഇതായത് എഴുതേണ്ട ഉദ്ദേശം ഒറ്റ വഴിക്ക് രണ്ടു വർഷം ഒരു സമയത്ത് യൂജിക്കും പീടിച്ചു വിട്ട് പണി കൊടുക്കും. ഞാൻ ആരും ഒളിഞ്ഞു കിടപ്പുണ്ട്. ആരാരും കുറിച്ചിട്ടുണ്ട് യൂജിക്കിട്ട് പണി കൊടുക്കാൻ നോക്കിയാണ് ഞാൻ നക്ഷത്രം എണ്ണിക്കും. ഈ ഹോപ്പിയാ പറയുന്നത്. എനിക്ക് യോജിപ്പില്ല. അതെ അവർ ഒത്തു കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നൊരു കാര്യം ചെയ്യാം, ഞാനും കൂടെ പോയി നോക്കാം. പോയി വച്ചോണേട്ടാ ദീർഘസുമംഗലി ബാവ. അത് നീ പോയി നിന്റെ കെട്ടിയോളോട് പറയണം കേക്കാം. ഒരു ഫ്ലോറിന് അടുത്ത ഫ്ലോറിലേക്ക് കയറാൻ ആരാണോ സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചത്. എന്തായാലും ഓക്കെ, കുറെ നേരമായാലും നീ നിൽക്കണു. ഒച്ചു സിനിമ അറിയിക്കല്ലേ, ശ്രദ്ധിച്ച് കേൾക്ക്. ഏ അത്രയ്ക്ക് സീരിയസ് ആണോ? ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞ ഇവന്മാര് വിശ്വസിച്ച് യൂണിയൻ ഇതൊന്നും നടക്കില്ല. എന്നോട് കളിച്ച് എങ്ങനെ ഇരിക്കുന്ന ഇവന്മാരെ അറിയണം. ഇവന്മാർക്കൊക്കെ ഞാൻ പണി കൊടുക്കും. ഇവന്മാർക്കെല്ലാം പണി കൊടുക്കണം. ഈ കളിയുടെ അടുത്ത ലെവൽ ഇന്ന് തന്നെ ഞാൻ തീർക്കും. അപ്പൊ ജിന്നേട്ടനാണോ കത്ത് എഴുതിയേ? എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. പിന്നെ എന്തു വന്നാലും നിങ്ങൾക്ക് എന്നെയല്ലേ സംശയം, അതുകൊണ്ട് ഞാൻ പറയാതിരുന്നത്. എന്തായാലും ജൂണേട്ടാ, ഇത് വെറുതെ വിടാൻ പറ്റില്ല. ഇത് നമുക്ക് കയ്യോടെ തന്നെ പിടിക്കാം. അതെ, അങ്ങനെ രണ്ട് കുടുംബം തകർത്തിട്ട് ജിന്നേട്ടനെ ആളാവണ്ട. കുക്കി, ഞാൻ വാതിൽ തുറന്ന ഉടനെ തന്നെ ജിന്നേട്ടന്റെ ജില്ലാവിലാസങ്ങൾ മുഴുവൻ ഷൂട്ട് ചെയ്തോളണം. ഓക്കെ, പക്ഷേ കഥ കുച്ചിട്ടേക്കാ, ഒന്നും നോക്കണ്ട, ചവിട്ടി പൊളിച്ചോ. അതിനെന്താ അവരുടെ പോട്ടത്, ചുമ്മാ ചാരിട്ടിട്ട് എന്റെ ഒരു കാര്യം. എന്നാലും ഞാൻ അവരെയും കൂടെ ഒന്ന് ഫോണിൽ കണക്ട് ചെയ്തിട്ടേക്കാം. അതെ, തെളിവ് സൈഡ് എല്ലാവരും എല്ലാം അറിയട്ടെ. ഹലോ ജിമിനേട്ട, ാണ് പണിവാളി. ഞാൻ അപ്പഴേ പറഞ്ഞ ജിമ്മിന്റെ സൈസിലുള്ള ഈ സെറ്റ് എടുക്കണ്ടാന്ന്. ഓരോന്ന് കാട്ടിക്കൂട്ടവന്മാരും അനുഭവിക്കാൻ ഞാനും ഗതികേട്. ഓ, ഈ പറയുന്ന കുത്തമ്പനാറാണല്ലോ. എന്തായാലും ഈ ഒരു പ്രശ്നം കൊണ്ട് കത്തിയത് ജിന്നേട്ടനല്ലാന്ന് ഉറപ്പായി. എന്തായാലും യൂങ്കേട്ടനോട് തലയിൽ നിർത്തി നമ്മളൊക്കെ മുറിയിൽ ഉറങ്ങണത് ശരിയല്ല. അതെ, നമുക്ക് ഇവിടെ തന്നെ കിടക്കാം. എന്നു മുതലാണ് നിങ്ങൾക്കൊക്കെ എന്റെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധ ഉണ്ടാ തുടങ്ങിയത്? നല്ലതാ. സോറി, എനിക്ക് നിങ്ങളുടെ കൂടെ താഴെ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്റെ ഫാൻസർ ഞാൻ എന്ത് വിചാരിക്കും? അതുകൊണ്ട് ഞാൻ എന്റെ മുറിയിലോട്ട് പോവാം. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നാളെ അന്വേഷിക്കാം. അല്ലെങ്കിൽ തന്നെ ഒരു കത്തിന്റെ പേരിൽ എത്ര നേരം വെച്ചിട്ട് ഉറങ്ങാതിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയില്ല എനിക്ക് വീഡിയോ എടുക്കാനുണ്ടെന്ന്. ഇവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓ, ഈ സെലിബ്രിറ്റി ജാടക്കാരനെ തളയ്ക്കാൻ ഒരു വഴിയും കിട്ടുന്നില്ലല്ലോ. ഇതാരേ രാത്രിയിൽ വിളിക്കാൻ, നീ ഒന്ന് എടുത്തട കുക്കി. ഓക്കെ, ഹലോ, ആരാ സംസാരിക്കാൻ? അമ്മോനെ, ഞാൻ മത്തായി ചേട്ടനാ. നിങ്ങളുടെ കാര്യം ചോദിച്ചിരുന്നല്ലേ, ഓർമ്മയുണ്ടോ? മത്തായി ചേട്ടാ, ഓർമ്മയുണ്ട്. എന്തായി നടക്കോ മത്തായി ചേട്ടനാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞു റെഡി ആക്കിയിട്ടുണ്ട്. ആ ചെക്കന് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ അവര് പറയണത്. പക്ഷെ സ്റ്റേജിൽ കയറിയിട്ട് നിങ്ങൾ അവനെയൊക്കെ കൂടുതൽ എന്നെ വേണം പൊക്കി പറയാൻ, മനസ്സിലായോ? അത് പിന്നെ പറയണോ, സ്റ്റേജിൽ കയറി ഞങ്ങൾ മതാചാരിന്റെ പോകുന്നത് കൊല്ലും. അപ്പൊ ശരി, ബൈ. പ്രോഗ്രാം എന്താന്ന് കാണാം. സെലിബ്രിറ്റിനെ തിളയ്ക്കാനുള്ള വഴി തെളിഞ്ഞു കഴിഞ്ഞു യോഗി ഏട്ടാ. അസോസിയേഷന്റെ പ്രോഗ്രാം തീരുന്നോട് അവന്റെ ജാട നമുക്ക് തീർക്കാം. എന്നാലായിരിക്കും യൂഞ്ചിക്ക് പണി കൊടുക്കാൻ വേണ്ടിയാ കത്തെഴുതിയത്. ഒന്ന് പരീക്ഷ നോക്കിയാലോ.
എന്താ ടോമി നീ ഇതുവരെ എണീറ്റില്ലേ? ഗൂഢമായി എന്തോ ആലോചനയിലാന്ന് തോന്നുന്നു. ഞാനിങ്ങനെ ആലോചിക്കുന്നു, കോളേജൊക്കെ തീരാറായതുകൊണ്ട് ഇനി ഇപ്പൊ അവിടെ കല്യാണം ഒക്കെ ആവല്ലോ. അപ്പൊ പെങ്ങളെ കിട്ടിയ സ്ത്രീ തന്നത്തൊക്കെ തരുമോ? അല്ലിയ പിന്നെ നിനക്ക് ഒരു നക്കാപ്പിച്ചേ കിട്ടാൻ പോകുന്നില്ല. ഇത്രയും കാലം വീട്ടിലുണ്ടായിട്ടൊരു ഗുണം ഉണ്ടായില്ല, ഇനി അവളെ കെട്ടിച്ചയക്കണേന് പൈസ ഓടാണ്. അതുകൊണ്ടായിരിക്കല്ലേ അവൾക്ക് പണി കൊടുക്കാൻ വേണ്ടി ഒക്കെയായിട്ട് നാമിക്ക് കത്ത് എഴുതിയത്. പിന്നെ അല്ല, ഏത് കത്ത്? നീ വെറുതെ മനുഷ്യനെ ഉറക്കപ്പിച്ചിലെ എണീറ്റിരിക്കുന്ന സമയത്ത് ഓരോ തല കെട്ടി വെക്കാൻ നോക്കല്ലേ. ഞാൻ പോ, എനിക്ക് വേറെ പണിയുണ്ട്. സംതിങ് ഫിഷി. ഓ, മനുഷ്യന് സ്വസ്ഥായിട്ടിരുന്ന ഒരു വീഡിയോ എടുക്കാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ എന്താ ഇവൻ കേട്ടാ? എന്റെ പേര് കുളിച്ചിലൊളിഞ്ഞ് നോക്കാൻ പോയപ്പോ നാട്ടുകാരെല്ലാം കൂടെ അവനെ പിടിച്ചിടിച്ച് ഒരു ഫോട്ടോ എന്റെ കയ്യിലുണ്ടായിരുന്നു, അത് ആരും ആമിക്ക് അയച്ചു കൊടുത്തു. അത് ശരി, അപ്പൊ ഇവൻ കേട്ടൻ തന്നെയല്ലേ കത്ത് എഴുതിയത്? ഞാൻ ഇന്നലെ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല അവനാണിപ്പ എന്തായി? അത് എന്റെ കയ്യിലുള്ള റെയർ ഫോട്ടോ എന്നുള്ള സത്യം. പക്ഷെ ആരും എന്റെ ഫോൺ ഹാക്ക് ചെയ്തിട്ട് നാമിക്ക് അയച്ചു കൊടുത്തതെന്നുള്ളതാ സത്യം. ഇതിലിപ്പോ ഇവൻ കേട്ടൻ പറയുന്നത് വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോ ഒറ്റ വഴിയുള്ളൂ, അവർ അവരവരുടേതായ രീതിക്ക് അന്വേഷിച്ച് സത്യം കണ്ടെത്താം. അതെ, മറ്റൊന്ന് അസോസിയേഷന്റെ പ്രോഗ്രാമാ. അത് തീർന്നു ഉടനെ തന്നെ തെളിവുകളെല്ലാം വെച്ച് നമ്മൾ ആളെ കണ്ടുപിടിക്കുന്നു. വേറൊന്നും നോക്കാനില്ല. അതെ, റെസിഡൻസ് അസോസിയേഷന്റെ പ്രോഗ്രാം തീരുന്നത് വരെ ആ കള്ളനെ